പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പഠനം രസകരമായൊരു അനുഭവമാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പലപ്പോഴും പഠിക്കാൻ കഴിയാത്തതിന് സമയത്തെ കുറിച്ച് പരിതപിക്കുന്ന, സമയത്തെ കുറ്റം പറയുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. പഠിക്കാൻ സമയം കിട്ടുന്നില്ല, സമയം പോരാ തുടങ്ങിയ പലതരത്തിലുള്ള പരാതികളാണ് അവർക്ക് പറയാനുണ്ടാവുക. നന്നാ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിക്കുന്നത് 24 മണിക്കൂറാണ്. IASഉം IPSഉം IFSഉം നേടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ലഭിക്കുന്നത് അതേസമയം തന്നെയാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സമയത്തെ ഫലപ്രദമായ രൂപത്തിൽ ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മളിപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം. നമുക്ക് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ, സ്ഥിരം എഴുന്നേൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ നേരത്തെ നമ്മൾ എഴുന്നേറ്റാൽ ഏകദേശം 365 മണിക്കൂർ നമുക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ദിവസം അധികം ലഭിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പലപ്പോഴും നമുക്ക് സമയം നഷ്ടപ്പെടുന്നത് എവിടെയെന്ന് തിരിച്ചറിയാറില്ല. അത് തിരിച്ചറിയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നോ രണ്ടോ ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്, രാവിലെ എഴുന്നേറ്റത് മുതൽ അതുവരെ, അതായത് ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്തു എന്നൊരു പേപ്പർ എടുത്ത് എഴുതി നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. ആ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ എത്ര സമയം കിട്ടുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ സമയത്തിന്, നമ്മുടെ ജീവിതത്തിന് കൃത്യത ലഭിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ മാത്രമല്ല, പഠനത്തിൻ്റെ കാര്യത്തിലും ഒരു ടൈം ടേബിൾ നമുക്ക് ആവശ്യമാണ്. ഒരു ക്രമീകരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് ഈ വിഷയം കഴിഞ്ഞിട്ട് ഏത് പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഏത് എന്നത് മാത്രമല്ല കേട്ടോ, മറിച്ച് ഏത് പഠിക്കുന്നു, ഏത് വിഷയം പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എത്ര സമയം വിശ്രമം, ഭക്ഷണം കഴിക്കാൻ എത്ര നേരം, വിനോദത്തിന് വേണ്ടി എത്ര സമയം എന്നതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ടൈം ടേബിൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പഠനത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. ഒരു ആസൂത്രണം എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം, ഒരു നിഘണ്ടു ഒരു ഡിക്ഷണറിയിൽ നിന്ന്, അതിൽ ഒരുപാട് ലക്ഷക്കണക്കിന് പദങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളൊരു പദം, അതിൻ്റെ ആശയം കണ്ടെത്താൻ എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിമിഷ നേരം കൊണ്ട് നമുക്കത് കണ്ടെത്താൻ പറ്റും, കാരണം അത് ക്രമീകൃതമാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിനൊരു ക്രമീകൃതമായ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും പഠനത്തിലും ഒക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ എൻ്റെ ബോക്സ് എവിടെ, എൻ്റെ പേന എവിടെ, എൻ്റെ ബുക്ക് എവിടെ എന്നൊന്നും ചോദിച്ചുകൊണ്ട് അവസാന സമയത്ത് ഓടി നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. അത് കൃത്യമായ സമയത്തും സ്ഥലത്തും നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പഠനത്തിനിടയ്ക്ക് ഒരു ഇടവേള കൊടുക്കണം എന്ന് പറഞ്ഞു. അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കുറേ സമയം പഠിക്കുകയാണെങ്കിലും നമ്മുടെ അറ്റൻഷൻ സ്പാൻ, നമ്മുടെ ശ്രദ്ധയുടെ സമയം വളരെ കുറവാണ്. കൂടുതൽ സമയം വായിക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം വായനയുടെ ഇടവേളകളിൽ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഇടവേളകളിൽ കൃത്യമായ സമയം വിശ്രമത്തിന് വേണ്ടി കണ്ടെത്താൻ ശ്രമിക്കണം. ആ വിശ്രമത്തിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ ആശയങ്ങൾ ലഭിക്കാനും സ്വതന്ത്രമായ ചിന്തകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്താം. നല്ല ആശയങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭക്ഷണത്തിന് വേണ്ടിയും വിനോദത്തിന് വേണ്ടിയുമൊക്കെ സമയം മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ പിന്നീട് പഠിക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേഷനോടെ ഏകാഗ്രതയോടുകൂടി അതിനെ സമീപിക്കാൻ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ലാപ്ടോപ്പ്, ടാബ് മൊബൈൽ എന്നിവയിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിശ്രമം അത്യാവശ്യമാണ്. ഇനി പഠനവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പഠനം പർപ്പസ്ഫുള്ളായിരിക്കണം, ഏതെങ്കിലും ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം എന്നതാണ്. ഫുട്ബോൾ കളി പരിചയമില്ലാത്തവരും ഉണ്ടാവില്ല, കളിക്കുന്നവരുണ്ടാവും, എന്തായിരുന്നാലും കളി കാണുന്നവർ ഉണ്ടാവും. നമുക്കറിയാം, 11 കളിക്കാർ വീതമുള്ള 2 ടീമുകളായിട്ട് ഫുട്ബോൾ കളിക്കുന്നു. ആ 11 കളിക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ ലക്ഷ്യമായ ഗോൾ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ 11 കളിക്കാരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കും, അത് എതിർ ടീമിൻ്റെ ഗോൾ വലയമായിരിക്കും. ഇപ്പോൾ സ്വന്തം ടീമിലുള്ള സെൻട്രൽ ബാക്കിന് പതിയെ പന്ത് തട്ടിക്കൊടുക്കുന്ന ഒരു ഗോളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണുകളും എതിർ
ഗോൾ വലയത്തിലായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ശ്രമിക്കുന്നത് അവിടെ പന്തെത്തിക്കുവാനാണ്. ഒരു ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങോട്ടടിക്കണമെന്നറിയാതെ ആ കളിയുടെ രസം തന്നെ നഷ്ടപ്പെടും. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ പഠനത്തിന് ഒരു ലക്ഷ്യം വേണം. അത് ലക്ഷ്യം മാത്രമല്ല, ലക്ഷ്യങ്ങളുണ്ടാവണം. ഹ്രസ്വകാല ലക്ഷ്യങ്ങളും വേണം, ദീർഘകാല ലക്ഷ്യങ്ങളും വേണം. ഇപ്പോൾ ഒരു വിദഗ്ധനായ ഡോക്ടറാവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളാണ് അവൻ പഠിക്കുന്ന സയൻസ് വിഷയങ്ങളിൽ അതിൻ്റെ ക്ലാസ് ടെസ്റ്റുകളിലൊക്കെ ഉന്നതമായ മാർക്ക് നേടുക എന്നത്. എന്നതുപോലെ ഒരു ഭാഷാവിഷയ അധ്യാപകനാകാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പരിഭാഷകനാകാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ പഠന കാലയളവിൽ അതത് വിഷയങ്ങളിൽ ഉന്നതമായ മാർക്ക് നേടാൻ അവനെ കൊണ്ട് പറ്റണം. അപ്പോൾ ഇതൊക്കെ, ഈ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുമ്പോഴാണ് ഏറ്റവും മർമ്മപ്രധാനമായ ആത്യന്തിക ലക്ഷ്യമായ അവൻ്റെ ആ താല്പര്യത്തിലേക്ക്, അവൻ്റെ ആഗ്രഹത്തിലേക്ക് അവനെത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചേക്കാം. ചില വിഷയങ്ങൾ അവന് കടുകട്ടിയായിരിക്കും, പ്രയാസമായിരിക്കും, പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒക്കെ ശരി തന്നെ. പക്ഷേ അവിടെ വെച്ച് പഠനം നിർത്തുകയല്ല വേണ്ടത്. ഇപ്പോൾ ഒരു ഡ്രൈവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വളരെ കുത്തനെയുള്ള ഒരു കയറ്റം കാണുന്നു എന്ന് വെക്കുക, അയാൾ യാത്ര അവിടെ ഉപേക്ഷിച്ചു പോകുന്നില്ല, മറിച്ച് ഫസ്റ്റ് ഗിയറിലിട്ട് പതുക്കെ 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 ആ കയറ്റം കയറുന്നു. എന്നതുപോലെ ആവർത്തിച്ച് വായിച്ചും പഠിച്ചും മനനം ചെയ്തും മനസ്സിലാക്കിയും നമുക്ക് പ്രയാസകരമായ വിഷയത്തെ മറികടക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഈസിയായ വിഷയങ്ങൾ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുകട്ടിയായ പ്രയാസകരമായ ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളും നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയേക്കാം. പക്ഷേ അവിടെ നമ്മൾ പഠനം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. പഠനത്തിനൊരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പഠനമുറിയും പഠന മേശയും വൃത്തിയുള്ളതാക്കുക എന്നതാണ്. നമുക്കാവശ്യമുള്ള പുസ്തകങ്ങളും അതുപോലെ പേനയും പെൻസിലും മറ്റു നിർബന്ധ വസ്തുക്കളുമൊക്കെ തന്നെ അടുക്കി കൃത്യമായി വെച്ചിട്ടായിരിക്കണം നമ്മൾ പഠനം ആരംഭിക്കേണ്ടത്. എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ്. അതോടൊപ്പം തന്നെ പലർക്കുമുള്ളൊരു പ്രശ്നമാണ്, പഠിച്ച് എങ്ങനെ തുടങ്ങും? നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, അടുത്ത ആഴ്ചയാവട്ടെ, അടുത്ത മാസമാവട്ടെ, അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥ പലരിലും കാണാൻ പറ്റും. ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. നാളെ നാളെ നീള നീള എന്ന് പറയുന്ന പോലെ അത് നീണ്ടു നീണ്ടു പോവുകയല്ല, അതൊരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് നാം പഠനത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് പുഴയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ വെള്ളം കാണുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ചിലർ അങ്ങനെ കുറേ നേരം അന്തിച്ച് നിൽക്കും, വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കും. ചിലർ ചിലപ്പോൾ ഒന്ന് കാല് വെള്ളത്തിൽ തൊട്ടിട്ട് തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറിപ്പോരും, ചിലർ മടങ്ങിപ്പോകും. അപ്പോൾ ചിലവർക്ക് കണ്ണും അടച്ചുകൊണ്ട് അതിലേക്ക് ചാടും. ചാടിക്കഴിഞ്ഞ് പിന്നെ കുളിരായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കുളിര് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറും, ഒരു പ്രശ്നമല്ല അല്ലേ. എന്നതുപോലെ നമ്മൾ പഠനത്തിലേക്കാണ് ഇറങ്ങുക, അതിലേക്കാണ് ഇറങ്ങുക. ആരും നമ്മെ മുന്തിത്തള്ളിയതിലേക്കിടാനുള്ള അവസരമൊന്നും ഉണ്ടാക്കേണ്ട. നമ്മൾ തന്നെ സ്വയം പ്രചോദിതരായിക്കൊണ്ട് പഠനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാസ്കിലേക്ക് പ്രവേശിക്കാൻ, നമ്മുടെ പഠനത്തിലേക്ക് കടന്ന് ചെല്ലാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ആ രൂപത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഒഴിവാക്കി പഠനത്തിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ പലപ്പോഴും പഠനം പിന്നെ ഒരു മടുപ്പായി വരാറുണ്ട്. കുറേ കഴിയുമ്പോൾ നമുക്കങ്ങനെ മടുക്കും, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. പക്ഷേ അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മടുപ്പ് വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് ഓർക്കുക. എൻ്റെ ലക്ഷ്യം ഇതാണല്ലോ, അതിന് കുറച്ചൊക്കെ കഷ്ടപ്പെടണമല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ മതി. ഇപ്പോൾ ചില ഡോക്ടർമാർ ചില രോഗികൾക്ക് ബീഫ് കഴിക്കരുത്, ചിക്കൻ കഴിക്കരുത്, എണ്ണയിൽ പൊരിച്ചത് കഴിക്കരുത് എന്നൊക്കെ പറയും. എന്തിനാണെന്ന് വെച്ചാൽ രോഗം മാറാനാണ്. ആ രോഗം മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് അതൊക്കെ കഴിക്കാൻ, സുഭിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഈ ഒരു നിശ്ചിത കാലയളവിൽ അതൊന്ന് നിയന്ത്രിക്കണം എന്ന് പറയുന്നു. എന്നതുപോലെ ഈ ഒരു പരീക്ഷ കാലയളവിൽ കളികളൊക്കെ കുറച്ച് നിയന്ത്രിക്കും. പിന്നെ കഴിഞ്ഞാൽ കളിക്കാമല്ലോ, രസിക്കാമല്ലോ, പക്ഷേ അത് ഒരു താല്പര്യത്തോടു കൂടി തന്നെ കളിക്കാമല്ലോ. കാരണം പിന്നെ വിജയം നേടി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി കളിക്കാമല്ലോ അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ ഈ ഒരു നിർണിതമായ ഒരു സമയത്ത് നമ്മൾ മടുപ്പുണ്ടായാലും ഒന്ന് പഠിക്കാൻ, നമ്മുടെ ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഠിക്കാൻ നമ്മളൊക്കെ ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് വളരെ രസകരമായിട്ട് തന്നെ ഈ പഠനത്തെ പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ ഇവ്വിധം താല്പര്യത്തോടുകൂടി പഠനത്തെ സമീപിക്കാൻ, ഉന്നതമായ വിജയം നേടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പഠനവും പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ഇനിയും നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.